ഹായ് ഓൾ, വെൽക്കം ടു അലീസ് വ്ളോഗ്. ഇന്ന് മെഹബുല്ല ബ്ലോക്ക് ടൂറിലുള്ള സഫ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. സംഭവം അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇന്ത്യയിലെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നരകത്തിലെ കോരി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടോ വാതുക്കെ തന്നെ. അകത്തൊക്കെ നമ്മുടെ പഴയ ഇൻകാൻഡസൻറ്റ് ബൾബുണ്ടല്ലോ, സ്ട്രിംഗ് ലാംപ്സ്, അത് വെച്ച് നമ്മുടെ ഇൻറ്റീരിയറെല്ലാം അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുവൈറ്റിൽ വീണ്ടും കർഫ്യൂ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ. പക്ഷേ ഞാനിത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്ത വീഡിയോ ആണ്. ഞാനിവിടെ അവരുടെ പെപ്പർ അൽഫാം ആണ് അവരുടെ മെയിൻ ഐറ്റം ഞാൻ ഓർഡർ ചെയ്തത്. അവർ വരുന്ന സമയം കൊണ്ട് ഞാൻ അവരുടെ പേപ്പറിനകത്ത് ആമയ്ക്കും മുയലിനും വഴി കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പെപ്പർ അൽഫാം വിത്ത് ഗാർലിക് പേസ്റ്റ്, പുതിന ചട്നി, ടൊമാറ്റോ ആൻഡ് പൊറോട്ട. നമ്മുടെ പെപ്പർ അൽഫാം എന്ന് പറഞ്ഞാൽ സാധാരണ അൽഫാമിനകത്ത് അവരുടെ പെപ്പർ കറി ഗ്രേവി അതിനകത്തിടുന്നു. സംഭവം നമ്മുടെ സാധാരണ അൽഫാമിൻ്റെ ആ ഒരു ടേസ്റ്റും ആ പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഒരു പൊളി ഐറ്റമാണ്. നിങ്ങൾ സാധാരണ അൽഫാമിൻ്റെ ടേസ്റ്റ് പ്രതീക്ഷിച്ച് വരരുത്, കാരണം സാധാരണ അൽഫാം ഡ്രൈ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ആ ലിക്വിഡ് കറിയുടെ ആ ഒരു എന്തോന്നും കൂടെ ചേർന്ന് കുറച്ച് ലിക്വിഡ് ആയിട്ടാണ് ഈ ഫഹമുള്ളത്. ഞാനത് മുന്നേ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു മനസ്സോടെ കഴിച്ചാൽ അത് ഇഷ്ടപ്പെടത്തില്ല. ഇത് വേറൊരു രീതിയിലുള്ള ഡിഷ് തന്നെയാണ്. സംഭവം എന്തായാലും ആ ഗാർലിക് പേസ്റ്റും അതിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഒന്നേകാ കേടിക്ക് വർത്തി ആയിട്ടുള്ള ഫുഡാണ്, കാരണം രണ്ട് പീസ് ചിക്കനുണ്ട്, പൊറോട്ട, ഫ്രഞ്ച് ഫ്രൈസും എല്ലാം നല്ല ചൂടോടുകൂടിയിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് പെപ്പർ ഫാം കഴിക്കുന്ന സംഭവം, പൊളിയാണ്, വേറൊരു ടേസ്റ്റ് ലെവൽ തന്നെയാണ്. അങ്ങനെ അതെല്ലാം ഒരു ലെവലാക്കി സൈഡിലേക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഫലൂട കഴിക്കാമെന്ന് കരുതി. ഇതാ വന്നൊരു സാധനം, ഇതെന്താ കൂന കൂട്ടി ഒരു ടവർ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. വെർമിസെല്ലി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കഷ്വിഷ്, പിന്നെ കുറച്ച് നട്ട്സ്, നട്ട്സ് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ഐസ്ക്രീംസ്, വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ്, അതിനുശേഷം വീണ്ടും കുറച്ച് സിറപ്പ്, ഹണി, വീണ്ടും സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം, അതിനുശേഷം വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെ ഒക്കെ ഒരു അയ്യര് കളി എന്ന് തന്നെ വേണം പറയാൻ. സംഭവം വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. വീണ്ടും പിന്നെ അതിൻ്റെ വണ്ടയ്ക്ക് വീണ്ടും ഒരു പൈനാപ്പിൾ ഐസ്ക്രീംസ്. കലാപരിപാടി തീർന്നതെന്ന് കരുതിയിരുമ്പോഴാണ് പിന്നെ അതിൻ്റെ വണ്ടയ്ക്ക് അളിയൻ വീണ്ടും ഒരു കുത്തമ്പിനാറ് പണിത് വെച്ചിരിക്കുന്നത്. രണ്ട് ഓറിയോ ബിസ്ക്കറ്റും പിന്നെ അതിൻ്റെ വണ്ടയ്ക്ക് ഷുഗർ സിറപ്പും, അതിൻ്റെ വണ്ടയ്ക്ക് പിന്നെ നമ്മുടെ പഴയ ജീരകമുട്ടായുടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വാരി വിതറുന്നു. അങ്ങനെ നമ്മുടെ കലാവിരുദ്ധായ കുത്തമ്പിനാർ ഫലൂഡ ദാ കഴിക്കുന്ന സംഭവം പോളി ഐറ്റം ആണേ. ഓരോരോ ഫ്ലേവേർഡ് ഐസ്ക്രീമും നട്ട്സും അതിൻ്റെ കൂടെ ഓറിയോ ബിസ്ക്കറ്റും, സംഭവം വേറെ ലെവലാണ്. സിറപ്പും ആ ജീരകമുട്ടായി കടിക്കുന്നതും അതിൻ്റെ കൂടെ നട്ട്സും എല്ലാം എന്താ പറയണ്ട, കഴിച്ച് കഴിച്ച് ഒരു ലെവലായെന്ന് പറഞ്ഞാൽ മതി. മംഗഫിലും മെഹബുല്ലയിലും ബ്രാഞ്ച് ഉണ്ട്, ഡോർ ഡെലിവറി ഉണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. സംഭവം പൊളി ഐറ്റമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. താങ്ക് യു.